Children, is our last chapter, chemical coordination and integration. In this figure, you can see different kinds of endocrine glands. And the main difference between male and female is ovaries present in female, testis in male. You know, they are the reproductive organs and they perform endocrine in function too. Now, you remember the coordination between different body functions, systems are done with the help of neural system and endocrine system. ഇവര് രണ്ടുപേരും ചേർന്നാണ് നമ്മുടെ ശരീരത്തിനെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം? യു നോ, ന്യൂറൽ സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് നെർവ്സ് ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നെർവ് എൻഡിങ്സിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും. ആൻഡ് ദി ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അതർ ബൈ പോയിന്റ് ടു പോയിന്റ് ട്രാൻസ്ഫർ ആൻഡ് ഈസ് വെരി ഫാസ്റ്റ് ഇൻ ആക്ഷൻ. But these actions are short-lived. പക്ഷെ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പറഞ്ഞാൽ ഇറ്റ് ഫങ്ഷൻ വിത്ത് ദ ഗ്ലാൻസ് ദാറ്റ് സെക്രീറ്റ് സം കെമിക്കൽസ് ഹോർമോൺസ് ആൻഡ് ഇറ്റ് റീച്ച് ദ ടാർജറ്റ് സെൽസ് ഡിഫറെൻ്റ് ടാർജറ്റ് സെൽസ് ത്രൂ ബ്ലഡ് സ്ട്രീം ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ദ ആക്ഷൻ ഈസ് വെരി സ്ലോ ദാറ്റ് കെമിക്കൽ അങ്ങനെ എത്തണ്ടേ ഓരോ സെല്ലിലും ബ്ലഡ് വഴി എത്തുമ്പോൾ സമയമെടുക്കും അപ്പൊ സ്ലോ ഇൻ ആക്ഷൻ പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആണ് എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ആക്ഷൻ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻസ് ദേ ആർ ഡക്ടിലസ് ഗ്ലാൻസ് എന്ന് പഠിച്ചിട്ടുണ്ട് ഇൻ ദ സ്ട്രക്ചർ ഓർഗനൈസേഷനിൽ നമ്മൾ ഇങ്ങനൊരു ഫിഗർ പഠിച്ചത് ഓർക്കണില്ലേ എൻഡോക്രൈൻ സെൽസ് അതിനെ കവർ ചെയ്തിട്ട് കുറേ ബ്ലഡ് വെസൽസ് കൊണ്ടുപോകും അതിലേക്ക് ഈ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽസ് എൻറ്റർ ചെയ്യും ആൻഡ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം ഇറ്റ് റീച്ച് ഇൻ ടു the distant cells evdeyano ed cell ano target cell ee hormone ne tirichariyina action edukkuna cell adineyana target cell nu parayam appo target cell ore hormone nu target cell different aayirikkum adu kore agali aayirikkam appo aa sthalatheke ettunathu blood stream vadiyana allande nerittu ee cell ninnu oru duct vadiyalla target cell ilekku etta അതുകൊണ്ട് എൻഡോക്രൈൻ ഗ്ലാൻസിനെ നമ്മൾ ഡക്റ്റിലെസ് ഗ്ലാൻസ് എന്ന് പറയും ദ സെക്രീഷൻസ് എൻറ്റർ ത്രൂ ആൻഡ് പാസ് ത്രൂ ദ ബ്ലഡ് സ്ട്രീം ദെൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺ ഒരു ന്യൂ ഡെഫിനിഷൻ പറയുന്നത് ദ ആർ നോൺ ന്യൂട്രിയൻ്റ് കെമിക്കൽസ് ആൻഡ് ഇൻ്റർസെല്ലുലാർ മെസഞ്ചേഴ്സ് ആൻഡ് റിക്വയർ ഓൺലി എ ട്രേസ് എമൗണ്ട് അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല അപ്പൊ സപ്പോസ് ദ ബ്രെയിനിൽ നിന്ന് ചില കെമിക്കൽസ് ഉണ്ടാക്കുന്നുണ്ട് ഡോപ്പമൈൻ സെറോട്ടോണിൻ ഈ പറഞ്ഞ കെമിക്കൽസ് ഒക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മളുടെ ശരീരത്തില് നമുക്ക് എന്താണ് ഹാപ്പി ഹോർമോൺസ് എന്നാണ് ഇതിനെ പറയണത് തന്നെ അപ്പോ സച്ച് കെമിക്കൽസ് നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് വിച്ച് ക്യാൻ ആക്ട് ആസ് ഇൻട്രസെല്ലുലാർ മെസഞ്ചേഴ്സ് ദേ ആർ ഓൾസോ നോൺ ആസ് ഹോർമോൺസ് അങ്ങനെ എൻഡോക്രൈൻ ഫങ്ഷൻ കാണിക്കുന്ന ഗ്ലാൻഡിൽ നിന്നല്ലാത്ത ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഏരിയാസ് നമ്മുടെ ശരീരത്തിലുണ്ട് അത് വേറെ ചില ഏരിയാസ് ആണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രീനൽ പാർട്സ് ലിവർ കിഡ്നി ഹാർട്ട് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം പറഞ്ഞാല് നമ്മൾ പറഞ്ഞു കുറെ ഗ്ലാൻസും ദേ ആർ സെക്രീറ്റഡ് ഹോർമോൺസ് എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ആളാണ് ഹൈപ്പോതലാമസ് എന്ന് പറയും ബ്രെയിനിന്റെ പാർട്ടാണ് ഹൈപ്പോതലാമസ് അതിനെ അതുകൊണ്ട് തന്നെ മാസ്റ്റർ സ്വിച്ച് ബോർഡ് എന്നാണ് ഹൈപ്പോതലാമസിനെ പറയുക വേറെ ഹൈപ്പോതലാമസിന് താഴെയുള്ള ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനെയും കൺട്രോൾ ചെയ്യും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നേരിട്ട് കൺട്രോൾ അണ്ടർ കൺട്രോൾ ദാറ്റ് ഈസ് ദ പിറ്റ്യൂട്ടറി പിന്നീട് വരുന്ന പല ഹോർമോണുകളാണ് സോറി ഗ്ലാൻഡുകളാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പീനിയൽ ഗ്ലാൻഡ് തൈറോയിഡ് പാരാതൈറോയിഡ് അഡ്രീനൽ ഗ്ലാൻഡ് പാൻക്രിയാസ് ഗൊണാഡ്സ് അങ്ങനെ പിന്നെ നമ്മുടെ ഇൻഡസ്ട്രൈനിലും കുറേ അല്ലെങ്കിൽ ഹാർട്ടില് ലിവറില് കിഡ്നിയിലൊക്കെ അവിടെ നിന്ന് ചില ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൽ ഹൈപ്പോതലാമസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രെയിനിലെ ഫോർ ബ്രെയിനിലെ ഡയൻസിഫിലോൺ എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ സെറിബ്രത്തിന്റെ താഴെ അതിന്റെ ഫ്ലോർ പോർഷനെ പറയുന്ന പേരാണ് ഹൈപ്പോതലാമസ് അപ്പൊ ഈ ഹൈപ്പോതലാമസ് ഏരിയയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതിനെയാണ് നമ്മൾ പിറ്റ്യൂട്ടറി പറയുക അപ്പോൾ ഹൈപ്പോതലാമസ് ആൻഡ് ദ പിറ്റ്യൂട്ടറി ഓക്കെ ഈ ഹൈപ്പോതലാമസിനെയാണ് മാസ്റ്റർ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത്
ഇനി ഹൈപ്പോതലാമസ് സെക്രീറ്റ് സെർട്ടൻ ഹോർമോൺസ്. ഹൈപ്പോതലാമസ് ഇസ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ കൺസിസ്റ്റ്സ് ഓഫ് ന്യൂറോൺ ആൻഡ് ദ സെക്രീറ്ററി പ്രൊഡക്ട്സ് ആർ ഓൾസോ നോൺ ആസ് ന്യൂറോ ഹോർമോൺസ്. ന്യൂറോ ഹോർമോൺസ് ആർ ടു റിലീസിംഗ് ഹോർമോൺ ഇൻഹിബിറ്ററി ഹോർമോൺ. ദ ടാർജറ്റ് സൈറ്റ് ഓഫ് ന്യൂറോ ഹോർമോൺസ് ഈസ് പിറ്റ്യൂട്ടറി. ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹൈപ്പോതലാമസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹോർമോൺ വന്നു ചേരുന്നത് പിറ്റ്യൂട്ടറിയിലാണ്, ആക്ട് ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്. അതുകൊണ്ട് അതിന്റെ ടാർജറ്റ് സൈറ്റ് പിറ്റ്യൂട്ടറിയാണ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? റിലീസിംഗ് ആൻഡ് ഇൻഹിബിറ്ററി. റിലീസിംഗിന് ഒരു ഹോർമോൺ നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ്. ആ റിലീസിംഗ് ഹോർമോൺ അത് പിറ്റ്യൂട്ടറിയിൽ എത്തുമ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അടുത്തൊരു ഹോർമോൺ ഏത്? തൈറോട്രോഫിൻ എന്ന അടുത്ത ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് തൈറോട്രോഫിൻ സെക്രീറ്റ് ചെയ്യണമെങ്കിൽ ഹൈപ്പോതലാമസിൽ നിന്ന് ഒരാൾ അവിടെ എത്തണം. ആരാണ്? തൈറോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ. അതുകൊണ്ടാണ് റിലീസിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഹൈപ്പോതലാമസിൽ നിന്ന് ഒരു ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ എത്തുമ്പോൾ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പുറപ്പെടാന്ന് വിചാരിച്ചൊരു ഹോർമോൺ അവിടെ സ്റ്റക്ക് ആവും, അത് നോട്ട് റിലീസ്ഡ്. അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യും പിറ്റ്യൂട്ടറി എന്നുള്ള പ്രൊഡക്ഷനെ. അതിനെയാണ് ഇൻഹിബിറ്ററി ഹോർമോൺ. ആഗോരി ഇൻഹിബിറ്ററി ഹോർമോൺ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, സൊമാറ്റോസ്റ്റാറ്റിൻ ഫ്രം ഹൈപ്പോതലാമസ്. ഇനി ഹൈപ്പോതലാമസിൽ നിന്ന് എങ്ങനെയാണ് ഇവർ ഈ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുക? പിറ്റ്യൂട്ടറിയിലേക്ക് അത് രണ്ട് വഴികളിൽ കൂടിയാണ് എത്തുക. ഒന്ന്, നെർവ് എൻഡിങ്സ് ന്യൂറൽ റെഗുലേഷൻ വഴി. അത് അതിന്റെ പോസ്റ്റീരിയർ ലോബിനെയാണ് നിയന്ത്രിക്കുന്നത്. എന്നാൽ ആന്റീരിയർ ലോബിനെ നിയന്ത്രിക്കുന്നത് നേരിട്ട് ബ്ലഡ് സർക്കുലേഷൻ വഴിയാണ്. അപ്പൊ ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന എല്ലാ ഹോർമോണിന്റെയും ഒരു പേര് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന പേരുകളൊക്കെ ഒന്നും കൂടെ ഓർത്തു വയ്ക്കാം. സൊമാറ്റോസ്റ്റാറ്റിൻ ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞു. തൈറോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, ഇതെല്ലാം റിലീസിംഗ് ഹോർമോൺസ് ആണ്. ഇതെല്ലാം ആന്റീരിയർ ലോബിൽ ആക്ട് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിൽ വന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH ഓക്സിറ്റോസിൻ ആണ്. ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും, പക്ഷേ അതിന്റെ റിലീസ് പിറ്റ്യൂട്ടറിയുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന പോർഷനിലാണ്. നമുക്ക് ഈ ഫിഗറിൽ അതൊന്നും കൂടെ നോക്കാം. നോക്കൂ, ഹൈപ്പോതലാമസിന്റെ ഹൈപ്പോതലാമസില് നമുക്ക് ഇത് ഹൈപ്പോതലാമസ് ആണ്, ഇത് പിറ്റ്യൂട്ടറി ആണ്. പിറ്റ്യൂട്ടറിയുടെ ഇത് ആന്റീരിയർ ലോബും ഇത് പോസ്റ്റീരിയർ ലോബും ആണ്. അപ്പൊ പോസ്റ്റീരിയർ ലോബില് നോക്കൂ, ന്യൂറോൺസ് ഹൈപ്പോതലാമസിന്റെ ഉള്ളിൽ നിന്ന് ന്യൂറോണിന്റെ സെൽ ബോഡി ഉണ്ടെങ്കിൽ അതിന്റെ ആക്സണായിട്ട് വന്ന് നിൽക്കുന്നത് പോസ്റ്റീരിയർ ലോബിലാണ്. അതായത് ഒരാള് തല ഹൈപ്പോതലാമസിൽ വെച്ചിട്ട് അയാളുടെ കാല് വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറിയിലാണെന്ന് വിചാരിക്കും. അപ്പോ തലയുടെ ഭാഗത്തു നിന്നാണ് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്തത്. ആരാണ്? ADH വാസോപ്രസിൻ, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ. ഇറ്റ് റീച്ച് ദ പിറ്റ്യൂട്ടറി, ദെൻ വെൻ ഇറ്റ് റീച്ച് ദ പിറ്റ്യൂട്ടറി ദാറ്റ് പിറ്റ്യൂട്ടറി ഫ്രം ദ പിറ്റ്യൂട്ടറി ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. ബ്ലഡിലേക്ക് കയറുന്നത് പിറ്റ്യൂട്ടറിയിൽ വെച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരു ഹോർമോൺ ആണ് ADH. ADHന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന അസുഖം. എന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ADH ഇവിടെ നിന്ന് ഹൈപ്പോതലാമസിൽ നിന്ന് ഉണ്ടാവുന്നത് കുറഞ്ഞാൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അത് റിലീസ് ചെയ്യുന്നതും കുറയും. അപ്പോ ലോ എമൗണ്ട് ഓഫ് ADH, വെൻ ADH ഈസ് ലോ കിഡ്നി ഈസ് എഫക്റ്റഡ്. കിഡ്നി കനോട്ട് അബ്സോർബ് സഫിഷ്യന്റ് വാട്ടർ. അപ്പൊ വെള്ളവും ഇലക്ട്രോലൈറ്റും ഒന്നും അതിന് തിരിച്ച് റീഅബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം പെട്ടെന്ന് കൂടുതൽ നമുക്ക് നഷ്ടാവും. അപ്പൊ ലോസ് ഓഫ് വാട്ടർ ആൻഡ് ഡീഹൈഡ്രേഷൻ ഈസ് എഫക്റ്റഡ്, ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. അപ്പൊ ADH എന്ന ഹോർമോൺ ഫ്രം പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ ലോബോ പിറ്റ്യൂട്ടറി, എന്നാൽ ഫ്രം ദാറ്റ് വേറൊരു ഹോർമോൺ കൂടി ഉണ്ട്, നമ്മൾ ഓക്സിറ്റോസിൻ പറഞ്ഞു, അതും ഈ പോസ്റ്റീരിയർ ലോബിൽ നിന്നാണ് ലേക്കാണ് റിലീസ് ചെയ്യപ്പെടുക. അപ്പോ ആ ഓക്സിറ്റോസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മെമ്മറി ഗ്ലാൻഡ് മിൽക്ക് സെക്രീഷനും അതുപോലെ തന്നെ യൂട്രൈൻ കൺട്രാക്ഷനും ആണ്. അപ്പോ മിൽക്ക് ഇജക്ടിങ് ഹോർമോൺ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ബർത്ത് ഹോർമോൺ എന്നൊക്കെ ഓക്സിറ്റോസിനെ പറയും. അപ്പൊ നമ്മൾ ഇനി പിറ്റ്യൂട്ടറിനെ നോക്കുകയാണ്. പിറ്റ്യൂട്ടറിയിൽ പറഞ്ഞാൽ ഹൈപ്പോതലാമസിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഒരു സ്ട്രക്ചറെയാണ് പിറ്റ്യൂട്ടറി എന്ന് പറയാം. ഹൈപ്പോതലാമസിൽ നിന്ന് ഒരു സ്റ്റോക്കിലാണ് ഈ പിറ്റ്യൂട്ടറി സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിനെ മാസ്റ്റർ സ്വിച്ച് ബോർഡ് എന്ന് പറയുമ്പോൾ പിറ്റ്യൂട്ടറിനെ
മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ ബോണി ക്യാവിറ്റി കോൾഡ് സെല്ല ടേഴ്സിക്ക ആൻഡ് ഇസ് കൺസിസ്റ്റ്സ് ഓഫ് ത്രീ ലോബ്സ് പാർട്സ് ഡിസ്റ്റാലിസ് ഇന്റർമീഡിയ ആൻഡ് നെർവോസ. അതിൽ ഡിസ്റ്റാലിസും ഇന്റർമീഡിയ രണ്ട് ലോബുകളെ കൂട്ടി ആന്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. ഇൻ ഹ്യൂമൻ ബീങ് ദ ഡിസ്റ്റാലിസ് ആൻഡ് ഇന്റർമീഡിയ ആർ മെർജ്ഡ് ആൻഡ് ഫംഗ്ഷൻഡ്. ദെൻ നെർവോസ ദാറ്റ് ഈസ് ദ ന്യൂറോ ഹൈപ്പോഫൈസിസ് ദാറ്റ് ഈസ് ദ പോസ്റ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി. നമ്മളോട് ഓർക്കേണ്ടത് ഹൈപ്പോതലാമസ് എന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ പിറ്റ്യൂട്ടറിയിലാണ് അതിന്റെ ടാർഗറ്റ് സൈറ്റ്. പക്ഷേ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുന്നത് രണ്ട് വ്യത്യസ്ത വഴികളിൽ കൂടിയാണ് നമ്മൾ പറഞ്ഞത്, ഒന്നും കൂടെ ഓർക്കണം. ത്രൂ പോർട്ടൽ സർക്കുലേഷൻ ഇറ്റ് റീച്ച് ഇൻ ടു ദ ആന്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി, ബട്ട് ദ പോസ്റ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ന്യൂറൽ റെഗുലേഷൻ. ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കിയാൽ പിറ്റ്യൂട്ടറിനെ നമ്മൾ കണ്ടോ മൂന്ന് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, പാർസ് ഡിസ്റ്റാലിസ് ഇന്റർമീഡിയ നെർവോസ. പാർസ് ഡിസ്റ്റാലിസ് എന്ന പോർഷനിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് ചില ചില ഹോർമോൺ ഇവിടെ എത്തുമ്പോൾ അതിനനുപാതികമായി പിറ്റ്യൂട്ടറിയിൽ നിന്ന് ചില ഹോർമോൺസ് പുറപ്പെടാൻ തുടങ്ങും. അപ്പൊ അത് ഏതൊക്കെയാണ്? ഒന്ന് ഗ്രോത്ത് ഹോർമോൺ ആണ്. അതിന്റെ ടാർജറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരീരത്തിന് ഗ്രോത്ത് ഉണ്ടാക്കുകയാണ്. ഇനി തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ TSH, അത് പിറ്റ്യൂട്ടറിയുടെ ആന്റീരിയർ ലോബ് പാർസ് ഡിസ്റ്റാലിസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യും. പക്ഷെ അത് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓർക്കണം തൈറോട്രോഫിൻ എന്ന ഹോർമോൺ ഇവിടെ എത്തണം. പാർസ് ഡിസ്റ്റാലിസിൽ എത്തുമ്പോഴാണ് തൈറോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എത്തുമ്പോഴാണ് ഈ തൈറോട്രോഫിൻ എന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പുറപ്പെടുക. അപ്പോ ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓർ തൈറോട്രോഫിൻ വെൻ റീച്ച് ദ തൈറോയിഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് എ ടാർഗറ്റ് സൈറ്റ് ദെൻ ഫ്രം തൈറോയിഡ് തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ്. അപ്പോ TSH ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിമുലേറ്റ് ദ തൈറോയിഡ് ടു സെക്രീറ്റ് തൈറോയിഡ് ഹോർമോൺസ്. അതുപോലെ അഡിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ ACTH പിറ്റ്യൂട്ടറിയിൽ നിന്ന് പുറപ്പെടും. അതിന്റെ ടാർജറ്റ് സൈറ്റ് എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സ്. ACTHന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഉണ്ടാക്കിപ്പിക്കുക. അതുപോലെ ഗൊണാഡോട്രോഫിൻസ് ഗൊണാഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ചില ഹോർമോണുകളാണ്. ഗൊണാഡുകൾ നമുക്കറിയാം ടെസ്റ്റിസ് ആൻഡ് ഓവറി ആണ്. അപ്പം ഗൊണാഡോട്രോഫിൻസ് എന്ന് പറയുന്നത് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്ന ചില ഹോർമോണുകളാണ്. FSH ഉണ്ട്, LH ഉണ്ട്. അപ്പോൾ ഈ FSH LH ഗൊണാഡോട്രോഫിൻസിന് എക്സാമ്പിൾസ് ആണ്. ഗൊണാഡോട്രോഫിൻസ് സെക്രീറ്റ് ചെയ്യുന്നത് പാർസ് ഡിസ്റ്റാലിസിൽ നിന്നാണ്. വെൻ ഇറ്റ് റീച്ച് ദ ടെസ്റ്റിസ് ഓർ ഓവറി ഇറ്റ് ഡു ഡിഫറെന്റ് ഫങ്ഷൻസ്. What is the function of FSH in testes? It stimulates the production of sperm. And what is the role of FSH in ovary? It produces, stimulates the production of ovum, maturation of ovarian follicle, etc. അതുപോലെ luteinizing hormone is a gonadotropin secreting from pituitary and its action on testes. What is the action? It stimulates the secretion of androgen in male by the stimulating the Leydig cells. ഓഫ് ടെസ്റ്റിസ്. അതുപോലെ തന്നെ LH ആക്ട് ഓൺ ഓവറി. ഓവറിയിൽ അത് രണ്ട് പണികൾ ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ഓവുലേഷൻ ആൻഡ് കോർപ്പസ് ലൂട്ടിയം ഫോർമേഷൻ. ഈ രണ്ട് പണികൾ ഓവറിയിൽ ചെയ്യുന്നുണ്ട് LH. ദെൻ പ്രൊലാക്ടിൻ. പ്രൊലാക്ടിൻ എന്ന ഒരു ഹോർമോൺ പാർസ് ഡിസ്റ്റാലിസ് പിറ്റ്യൂട്ടറിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് മെമ്മറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ഡ്യൂറിങ് പ്രഗ്നൻസിയിലാണ് ഹോർമോൺ ആക്ട് ചെയ്യുക. അതുപോലെ പാൾസ് ഇന്റർമീഡിയ പിറ്റ്യൂട്ടറിയുടെ ഒരു മിഡിൽ ലോബാണ്. അവിടെ നിന്നൊരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് മെലനോസൈറ്റ്സ് ഓഫ് സ്കിന്നിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ റെഗുലേറ്റ് പിഗ്മെന്റേഷൻ ഓഫ് സ്കിൻ. അതുപോലെ പാൾസ് നെർവോസ ഓക്സിറ്റോസിൻ വാസോപ്രസിൻ. ഓക്സിറ്റോസിന്റെ പണി നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ റിലീസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറിയിലാണ്, അതുകൊണ്ടാണ് ഇവിടെ അത് ഒന്നുകൂടെ എഴുതിയത്. യൂട്രസ് മെമ്മറി ഗ്ലാൻഡ് രണ്ടിനും ഓക്സിറ്റോസിൻ ഫംഗ്ഷൻ ചെയ്യും. കൺട്രാക്ഷൻ നടത്തും യൂട്രസിൽ, അപ്പൊ ചൈൽഡ് ബേർത്ത് ആവും. മെമ്മറി ഗ്ലാൻഡ് കൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം മിൽക്ക് ഇജക്ഷൻ ആണ്. അപ്പൊ ബെർത്ത് ഹോർമോൺ എന്നും പറയും, മിൽക്ക് ഇജക്ടിങ് ഹോർമോൺ എന്നും പറയും ഓക്സിറ്റോസിനെ. അതുപോലെ വാസോപ്രസിൻ, അത് കിഡ്നിയിലാണ് അതിന്റെ ആക്ഷൻ നമ്മൾ നേരത്തെയും കണ്ടു. ദാറ്റ് ഈസ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ്.
നോക്കൂ ഈ പിക്ചറിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഓരോ പിറ്റ്യൂട്ടറിയുടെ ലോബിൽ നിന്ന് ഉണ്ടാക്കുന്ന ഹോർമോൺ അതെന്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഫിഗറാണ്. ഇതും അതുപോലെ വേറൊരു ഫിഗറാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നിന്ന് പുറപ്പെടുന്ന ഹോർമോൺസ്, ഇതിന്റെ ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയുടെ അഡിനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ്. അപ്പോ വെൻ ഇറ്റ് റീച്ച് ദ ടി ആർ എച്ച് തൈറോട്രോപിൻ റിലീസിങ് ഹോർമോൺ, വെൻ റീച്ച് ദ പിറ്റ്യൂട്ടറി, ഫ്രം പിറ്റ്യൂട്ടറി ദ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോട്രോപിൻ ഈസ് റിലീസ്, ആൻഡ് ഇറ്റ് റീച്ച് ഇൻ ടു ദ ടാർജറ്റ് ഓർഗൻ ദാറ്റ് ഈസ് ദ തൈറോയിഡ്. അങ്ങനെ നമുക്കിത് പഠിക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇനി ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെട്ട് ചില ഡിസീസസ് ഉണ്ട്, ഡിസോർഡേഴ്സ്. നോക്കും, മൂന്ന് ഡിസോർഡേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ജൈജാൻറ്റിസം, ഡ്വാർഫിസം ആൻഡ് അക്രോമഗലി. ജൈജാൻറ്റിസം, ഓവർ സെക്രീഷൻ, ദാറ്റ് ഈസ് ഇൻ ദ ഇൻഫെന്റ് പീരീഡ്, ഫ്രം ഇൻഫെന്റ് പീരീഡ്. ആ ഗ്രോത്ത് ഹോർമോൺ കൂടുകയാണെങ്കിൽ ഓവർ സൈസ്ഡ് പേഴ്സൺ ആവുന്നു, ലെസ് സെക്രീഷൻ ആണെങ്കിൽ ഡ്വാർഫിസം ഉണ്ടാവുന്നു. ഒരു അഡൽട്ടായി കഴിഞ്ഞിട്ടാണ് ഈ ഓവർ സെക്രീഷൻ വരണമെങ്കിൽ എസ്പെഷ്യലി ഡിസ്ഫിഗർമെന്റ് ഓഫ് എ ഫേസ് അപ്പോയിട്ട് റിസൾട്ട്സ് ഇൻ ടു ദിസ് പാറ്റേൺ ദാറ്റ് ഇസ് കോൾഡ് അക്രോമെഗാലി. ദാറ്റ്സ് അബൌട്ട്. താങ്ക് യു.